ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ പതിനഞ്ച് മാസം പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്നയാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് നമുക്കറിയാം ഈ കാലയളവിൽ മൂന്നര മാസം പൂർണ്ണമായും അദ്ദേഹം വിദേശത്തായിരുന്നു ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരിൽ റെക്കോർഡ് സ്ഥാപിച്ച വിദേശയാത്ര നടത്തിയ നരേന്ദ്രമോദി ഇരുപത്തിയൊൻപതാമത് വിദേശ പര്യടനത്തിലാണ് അമേരിക്കയിലാണിപ്പോൾ ഇരുപത്തിയൊൻപത് യാത്രകളിലൂടെ അദ്ദേഹം ഇരുന്നൂറ് കോടി രൂപ ഈ രംഗത്ത് ചെലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കണക്ക് എന്നാൽ ഇതിന് ആനുപാതികമായ നിക്ഷേപം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യൻ സമ്പദ്ഘടനയിലേക്ക് ഒഴുകിയെത്തിയോ എന്ന ചോദ്യം കോൺഗ്രസ് ചോദിക്കുന്നു ചോദ്യങ്ങൾ മാത്രം ചോദിക്കാൻ പാകത്തിൽ പരണത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അമ്മയും മകനും കൂടി നയിക്കുകയോ നയിക്കാതിരിക്കുകയോ ചെയ്യുന്ന കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഐ ടി യുമായി ബന്ധിപ്പിച്ച് സിലിക്കോൺ താഴ്വരയിലേക്ക് സഞ്ചരിക്കാൻ മോദി പ്രേരിതനായത് മോദി എന്ന നേതാവിൻ്റെ നേതൃപ്രഭാവം തന്നെ രൂപപ്പെട്ടതിൽ ഒരുപക്ഷേ നമ്മുടെ ആധുനിക സാക്ഷരതയായ ഐ ടി രംഗം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഐ ടി രംഗത്തെ ഇത്രത്തോളം ആശ്രയിക്കുകയും സ്വയം നിർമ്മിതിയിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്ത ഒരു നേതാവ് ഉണ്ടാകില്ല ഏതായാലും ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തെ ചലിക്കുന്ന രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹത്തിൻ്റെ പ്രഭാവത്തിന് ഇടിവു തട്ടിയ സമയത്ത് ഒരു വിദാ വിദേശയാത്രയിലൂടെ ആ പ്രഭാവം വീണ്ടെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രയത്നം അദ്ദേഹം മറച്ചുവെക്കുന്നില്ല കാണുക ആ മണ്ഡലത്തിലുള്ള സാധ്യതകളെക്കുറിച്ച് മോദി കാണുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗഭാഗം ജനങ്ങളെ കൂടുതൽ ശാക്തീകരിക്കുന്നതിനുള്ള ഉപാധിയായാണ് ഞാൻ സാങ്കേതിക വിദ്യയെ കാണുന്നത് ഒരു നിലപാടാണത് ജനങ്ങളെ കൂടുതൽ ശാക്തീകരിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഉപകരണമാണ് സാങ്കേതിക വിദ്യ പ്രത്യേകിച്ച് ഐ ടി രംഗത്തെ സാങ്കേതിക വിദ്യ രണ്ട് പതിറ്റാണ്ട് മുമ്പ് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത വിധം ജനജീവിതത്തെ മെച്ചപ്പെടുത്താൻ ഡിജി ഡിജിറ്റൽ കാലത്തിന് കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് ഡിജിറ്റൽ പുരോഗതിയുടെ രംഗത്ത് താൻ കൈവച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നു ചില ആളുകളെ അപ്രതീക്ഷിതമായി പുലി പിടിച്ചു എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട് പുലി തിന്നു പുലി കടിച്ചു എന്നൊന്നുമല്ല പുലി പിടിച്ചു എന്നാണ് പറയുക മംഗളം പത്രത്തിൻ്റെ ലീഡ് കാണുക വെള്ളാപ്പള്ളിയെ പിടിച്ച പുലിയേത് വെള്ളാപ്പള്ളിയെ അമിത് പിടിച്ചു എന്നാണ് മംഗളം പറയുന്നത് വി എസ് നൃപൻ ആ വാർത്ത നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നു അമിത് ഷയുമായി അവസാനവട്ട ചർച്ച നടത്തി പാർട്ടി യോഗം തദ്ദേശ തെരഞ്ഞെടുപ്പോടെ പ്രമുഖ മഠത്തിൻ്റെയും യോഗാചാര്യൻ്റെയും പിന്തുണ കൂടെ ചേരുന്നത് പതിമൂന്ന് സാമുദായിക സംഘടനകൾ ശക്തി തെളിയിക്കാൻ വെള്ളാപ്പള്ളിയുടെ രഥയാത്രയും വരാൻ പോകുന്നു രഥം ഉരുണ്ടു തുടങ്ങാൻ പോകുന്നു എന്നൊക്കെയാണ് ദീർഘദർശനം ചെയ്യുന്നത് മംഗളം വെറുതെയല്ല കൃത്യമായ ധാരണകളുടെ അടിസ്ഥാനത്തിൽ ഓരോ ഘട്ടങ്ങളായി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് വി എസ് നൃപൻ തിരുവനന്തപുരത്ത് എന്ന് പറയുന്നത് കാണുക കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് മുക്ത കേരളത്തിനായി കൈകോർക്കാൻ ബി ജെ പിയും എസ് എൻ ഡി പിയും ദില്ലിയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇന്നലെ ബി ദേശീയ അധ്യക്ഷൻ അമിത്ഷായും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും കൊല്ലത്ത് അമൃതാനന്ദമയി മഠത്തിൽ അവസാന കൂടിക്കാഴ്ച നടത്തി വിദേശത്തടക്കം വേരുകളുള്ള കേരളത്തിലെ പ്രമുഖ മഠവുമായി അത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അതേത് മഠമാണ് അടുത്ത ബന്ധമുള്ള ബി ജെ പി നേതാവാണ് ചുക്കാൻ പിടിച്ചത് പാർട്ടി രൂപീകരണം സംബന്ധിച്ച് ഇരുവരും അവസാനഘട്ട വിലയിരുത്തൽ നടത്തി അമൃതാനന്ദമയിയുടെ ആസ്ഥാനമായ അമൃതപുരിയിൽ അമിത്ഷാ നടത്തിയ പ്രസംഗം ഇങ്ങനെ മാതാ അമൃതാനന്ദമയുടെ വാത്സല്യത്തിനും കാരുണ്യത്തിനും അതിരുകളില്ല എന്ന് ബി ജെ പി ദേശീയ അദ്ധ്യക്ഷൻ അമിത്ഷാ അഭിപ്രായപ്പെട്ടു അമൃതാനന്ദമയുടെ സ്നേഹ സാന്ത്വനങ്ങൾക്കും ഭൂമിശാസ്ത്രപരമായി അതിരുകളില്ല എന്നദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റൊരു കാര്യം അദ്ദേഹം ഇന്നലെ കൊല്ലത്ത് നടന്ന ബി ജെ പിയുടെ സമ്മേളനമുണ്ട് ആ സമ്മേളനത്തിലാണ് പ്രധാനമായും അദ്ദേഹം വന്നതെന്ന് തോന്നുന്നു ഏതായാലും ആ സമ്മേളനത്തിൽ അദ്ദേഹം കൗതുകകരമായൊരു നിരീക്ഷണം മുന്നോട്ട് വെച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രിയാകുമ്പോൾ കോൺഗ്രസ് ഇതര കോൺഗ്രസ് ഇല്ലാത്ത ഒരു ഇന്ത്യ കോൺഗ്രസ് രഹിത ഇന്ത്യ കെട്ടിപ്പടുക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ഇവിടെ ഇതാ കേരളത്തിലേക്കും അമിത്ഷാ അത് എത്തിച്ചിരിക്കുന്നു കാണുക നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും നേട്ടമുണ്ടാക്കുക കേരളത്തിലെന്ന അമിത് ഷാ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നാല് സംസ്ഥാനങ്ങൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിക്കുന്നത് കേരളത്തിലായിരിക്കുമെന്ന് ബി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ബംഗാൾ അസം തമിഴ്നാട് എന്നിവിടങ്ങളിൽ കോൺഗ്രസ് വിമുക്ത സർക്കാരാണ് ഉണ്ടാവുന്നതെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് വിമുക് വിമുക്ത സർക്കാരുകളായിരിക്കും അധികാരത്തിൽ വരിക ബി ജെ പി നവോത്ഥാന സംഗമത്തിൽ അങ്ങനെയാണ് അമിത്ഷാ പറഞ്ഞത് അങ്ങനെ അധികാരത്തിലേക്ക് ബി ജെ പി എത്തും എന്ന് വലിയ വായിലെ പറഞ്ഞു കളഞ്ഞു അമിത്ഷാ